നിസ്കാരം ഉപേക്ഷിച്ചവരോടൊപ്പം നിസ്കാരമില്ലാത്തവരോടൊപ്പം ഇരുന്ന് കൊണ്ട് നീ ഭക്ഷണം കഴിക്കണ്ട എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കുക, അൽഹംദുലില്ലാഹ് ഞാൻ ഓർത്തു പോവുകയാണ്, ഇന്നലെ ഇശ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്റെ കൂടൊപ്പം ഈ വാള് വേണ്ടി സംഘടിപ്പിച്ചിരുന്ന എത്രയോ ചെറുപ്പക്കാർ, അവരിന്നലെ ആ പള്ളിയിലേക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇശ നിസ്കാരത്തിന് വേണ്ടി ഞാൻ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ എന്നെ വിളിച്ചെന്റെ സഹോദരങ്ങളെ, വാളിന് വേണ്ടി വിളിച്ച, ഉപദേശം ചെയ്യാൻ വേണ്ടി വിളിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ ഇശ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് സുബ്ഹി നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? എത്ര ദിവസം വാള് വെച്ചാലും എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനാണോ ഈ പരിപാടിയെങ്കിൽ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് ഇതിന്റെ ബാലൻസ് തുക നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, റബ്ബിന് സാഷ്ടാംഗമില്ലാതെ ദുനിയാവിലെന്ത് അമല് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? എത്ര ദിവസം വഹലിന്റെ വേദി സംഘടിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം മുഅ്മിനീങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഇബാദത്തിന് വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് കയറിയാൽ ഈ പള്ളിയിൽ സ്ഥലം മതിയാകുമോ? സാധ്യമാവുകയില്ല. റമദാൻ കടന്നു വരുമ്പോൾ പള്ളിയിൽ വന്നുകൊണ്ട് ഈ 30 ദിവസത്തെ നിസ്കാരം മാത്രം നമുക്ക് മതിയോ? റബീഉൽ കടന്നു വരുമ്പോൾ മിലാദ് ശരീഫ് ആഘോഷത്തിന് വേണ്ടി ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ചെയ്യുകയും വഹലിന്റെ വേദി സംഘടിപ്പിക്കുകയും ചെയ്താൽ മാത്രം നമുക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഹാരിമായ റബ്ബിനെ വണങ്ങാൻ, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ നമ്മൾ തയ്യാറാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരുവൻ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ, വസാമത്ത് ശിഹ്റഹ, റമദാനിൽ അവൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, റമദാൻ മാസം കടന്നു വരുമ്പോൾ അവൾ നോമ്പ് അനുഷ്ഠിക്കുക ചെയ്താൽ, നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണല്ലോ, പീരീഡ് അല്ലാത്ത സമയമാണോ? നിർബന്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ആ നോമ്പ് കള്ളാതെ വീട്ടിൽ അവൾക്ക് നിർബന്ധമാണ്. നിസ്കാരം പോലെയല്ല നോമ്പ്. അങ്ങനെ നോമ്പും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവളുടെ ഗുഹ്യസ്ഥാനം അവള് സൂക്ഷിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സ്വന്തം ഭർത്താവിന്റെ കിടക്കയിൽ മറ്റൊരുത്തന് വിരിപ്പ് വിരിക്കുന്ന രംഗം ആധുനിക ലോകത്തിന്റെ ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മ്ലേച്ഛമായ വ്യഭിചാരത്തിലേക്ക് ഈ സമുദായം നീങ്ങുകയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, വ്യഭിചാരമെന്ന മലീമസമായ മ്ലേച്ഛമായ പരിപാടിയിലേക്ക് പോകാൻ ഒരുമ്മ പോലും തയ്യാറാകരുത്, ഒരു സഹോദരി പോലും തയ്യാറാകരുത്. എന്റെ സഹോദരങ്ങളെ, അതിന് തയ്യാറായി പോകരുത് കേട്ടോ, അതിനോട് അടുക്കുക പോലും ചെയ്യരുത്. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുതേ, നിങ്ങളെ വ്യഭിചരിക്കരുതേ എന്നല്ല അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതെന്ന് 100 ആണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഓ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മായ ആ ദുസ്വഭാവത്തിന്റെ ഉടമകളായി മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ബഷറാവൻ സഭയിൽ വരുമ്പോൾ എല്ലാ നിലയ്ക്കും മ്ലേച്ഛമായിട്ട് അവിടെ അവനെ ഹാജരാക്കുകയാണ്. അവന്റെ ഗുഹ്യസ്ഥാനത്ത് കൂടി മ്ലേച്ഛമായ ജലമൊലിക്കുകയാണ്. അവനെ കൊണ്ടത് കുടിപ്പിക്കുകയാണ്. എന്റെ മുമ്മിനെ റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നിലയ്ക്ക് മ്ലേച്ഛമായ ഒരു പരിപാടിയാണ്, ജനങ്ങളുടെ മുമ്പിൽ ഐബാകുന്ന ഒരു പരിപാടിയാണ്. പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗുഹ്യസ്ഥാനം അവൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവളുടെ ഭർത്താവിനെ അവൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ശരി തന്നെയാണ്. അഞ്ചു നേരം അവൾ സാഷ്ടാകം ചെയ്യുന്നുണ്ട്. റമദാൻ വന്നാൽ അവൾ നോമ്പനുഷ്ഠിക്കുകയാണ്. അതുപോലത്തെ എല്ലാ സൽക്കർമ്മവും അവൾ ചെയ്യുകയാണ്, അവളുടെ ഗുഹ്യവും സൂക്ഷിക്കുകയാണ്. പക്ഷേ സ്വന്തം ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണാണോ? ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണായിട്ടാണ് അവൾ വളർന്നു വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോളെ, റബ്ബിന്റെ മുമ്പിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമാണോ? ഒരിക്കലുമല്ലല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലല്ലോ. എത്ര തന്നെ ആർക്കെല്ലാം നന്മ ചെയ്താലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നന്ദി ചെയ്യാത്തവളായി നീ മാറുകയാണെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, ആ ഭർത്താവിനോടുള്ള കടമ എത്ര മാത്രമാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഓ സഹോദരിമാരെ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ നീ എല്ലാ ദിവസവും സുജൂദ് ചെയ്യണമായിരുന്നു. ആ നിലയ്ക്ക് ഓരോ സമയത്തും നീ സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു. അല്ലാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിന് സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു മോളെ. അതുകൊണ്ട് ആ നിലയ്ക്ക് ഭർത്താവിനോട് കടമ കാണിക്കുക, ഭർത്താവിനോട് ഗുണം ചെയ്യുക, ആ ഭർത്താവിന്റെ വെറുപ്പ് വാങ്ങിച്ചു വെക്കാൻ നീ തയ്യാറായി പോകരുത്. ആ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന്, ആ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് അതാ വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, അത് നിന്റെ നാവ് കൊണ്ട് നീ വലിച്ചെടുത്താൽ പോലും ഭർത്താവിനോടുള്ള കടമ വീടി അവളായി മാറുകയില്ലെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദുർ റസൂലു ങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ ഭർത്താവിന് ഗുണമുള്ള പെണ്ണായി, ഭർത്താവിന് ഗുണം ചെയ്ത പെണ്ണായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി നീ മാറുക. അല്ലാഹു അതിന് അവസരം തരട്ടെ. അവളുടെ ഭർത്താവിനെ അവൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ, ഭർത്താവിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ ദഹലത്തു ജന്നത റബ്ബിഹാ, അവൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്, പ്രവേശിക്കുമെന്ന് അല്ലാഹു പറഞ്ഞാണ് റസൂൽ പറഞ്ഞ ദഹലത്ത്. അവൾ പ്രവേശിച്ചു, അവൾ പ്രവേശിച്ചു എവിടെ? ജന്നത റബ്ബിഹാ, അവളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ അവൾ പ്രവേശിച്ചു എന്ന് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കലും നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവിനെ അനുസരിക്കേണ്ട കോലം എങ്ങനെയാ? എങ്ങനെയാ ഭർത്താവിനെ അനുസരിക്കേണ്ടത്? ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകണല്ലേ, അതല്ലേ വേണ്ടത്? ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ ഭർത്താവ് പറഞ്ഞാൽ അത് നീ കേൾക്കണം. ഗൾഫിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാസം തോറും പൈസ അയക്കുകയാ. ആ പൈസ മാറാൻ പോകുന്ന രംഗം മുമ്പ് ഇപ്പോഴൊക്കെ കുറവാ. ഇപ്പോഴെല്ലാം ഇങ്ങനെ എന്താണ് ഗൾഫിൽ ഗൾഫുകാര ഭാഷയെ പറഞ്ഞാൽ ചവിട്ടിഞ്ഞ് വീട്ടിലേക്ക് വിടുക അല്ലേ, ചവിട്ടിഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ് പൈസ. ഇന്നിപ്പോ അതിന് പൈസ മാറാൻ പോകണ്ട, ആ പൈസ കയ്യിലേക്ക് കിട്ടിയാൽ സുബ്ഹാന റബ്ബി, അവൾ എന്തെല്ലാം കോലത്തിലാണ്, ഏതെല്ലാം രീതിയിലാണ് അവൾ മാർക്കറ്റിലേക്ക് പോകുന്നത് സാധനം വാങ്ങിക്കാൻ. അവളിങ്ങനെ ഫാൻസി കടകൾ ഇങ്ങനെ കയറിയിറങ്ങയാ സാധനം മേടിക്കാൻ. എന്തെല്ലാം സാധനങ്ങളാണ്, എങ്ങനെയാണ് അവൾ പുറപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വേഷവിധാനം കാണുമ്പോൾ വല്ലാത്ത വേദന വരികയാണ്. ലോങ് ട്രിപ്പൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സുകളിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്,
എന്തൊരു രംഗമാണ്, എവിടെല്ലാം പോകുമ്പോഴും എത്ര ഹറാമുകളാണ് സമ്പാദിച്ചു കൂട്ടേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, നമ്മുടെ സഹോദരിമാരെ വേഷവിധാനം പറയുമ്പോൾ ഏതെല്ലാം നിലയ്ക്കാ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് വരികയാ. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അടിമ സ്ത്രീ അവളുടെ യജമാനനെയും യജമാനത്തെയും പ്രസവിക്കുന്ന കാലം. എന്ന് വെച്ചാൽ എന്താ, എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കടന്നു വരുന്ന കാലമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാം ഉൾട്ടയായിട്ട് സംഭവിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരികയാ. കാരണം എന്ത്, നമ്മളൊക്കെ മുമ്പൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് പെട്ടെന്ന് വന്നാൽ പറഞ്ഞ് നമ്മളെ വിളിക്കും, ഭാര്യ വിളിക്കും, ഇപ്പോഴോ ഇങ്ങോട്ടൊന്ന് വാങ്ങേ, ആരാ അവള് കയറി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ആരാ വിളിക്ക, ഭർത്താവിനെ വിളിക്കാ, വരാൻ ഇങ്ങോട്ട് വാ കയറിയിരിക്കാൻ എവിടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ എല്ലാ നിലയ്ക്കും പെണ്ണുങ്ങൾ പരിഷ്കാരികളായി രംഗത്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം മാറി, മുമ്പൊക്കെ സ്ത്രീകള് ശരീരം മുഴുവൻ അല്ല മറയ്ക്കുമായിരുന്നു, ഇപ്പോഴോ ഇപ്പോഴവക്ക് മടി, അവിടെ കയ്യങ്ങ് മുകളിലോട്ടങ്ങ് കയറി, ശ്രദ്ധിച്ചിട്ടില്ലേ, കയറുകയാണ് കയറുകയാണ്, ഞാനും കയറുകയാണ്, എവിടം വരെ കയറി, ഇപ്പൊ ഇവിടം വരെ കയറി, ഇപ്പൊ ഇവിടം വരെ ഒന്നും ഇല്ല കയ്യൊന്നും അല്ലേ. പുരുഷന്മാരിപ്പോ ഹാഫ് കൈടാ നാണക്കേട, പകുതി മുക്കാൽ ആൾക്കാർ ഏകദേശം ഫുൾ കൈയിടും, ശ്രദ്ധിച്ചിട്ടില്ലേ. പുരുഷന്മാര് നല്ല ഇറക്കമുള്ള ഷർട്ട് പുരുഷന്മാരിടുമ്പോൾ അവരുടെ ഇറക്കം പോയി, അവരുടെ ബ്ലൗസ് അതാ മുകളിലോട്ട് കയറുകയാണ് കയറുകയാണ്, ഞാനും കയറുകയാണ്, വയറ് കാണിച്ചുകൊണ്ട് ബ്ലൗസ് ഇടുന്ന ഉമ്മമാരെ, കഴുത്ത് കാണിച്ചുകൊണ്ട് ബ്ലൗസ് ഇടുന്ന ഉമ്മമാരെ, അവളുടെ പുറത്തൊന്ന് നോക്കിയാൽ ബസ്സിലൊക്കെ പോകുമ്പോൾ അവളുടെ പുറത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള സുന്ദരമായ സ്ഥലം കാണുകയാണ്, വയറ് തുറന്നിടുകയാണ്, കഴുത്ത് തുറന്നിടുകയാണ്, പുറം തുറന്നിടുകയാണ്, തല തുറന്നിടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, നിനക്ക് ഹബീബായ പ്രവാചകൻ കിടക്കുന്ന സ്വർഗത്തിലെത്തണ്ടേ. ആഹുവിന്റെ റസൂല് പറഞ്ഞു, സിൻഫാനി മിന്നഹ്ലിൻ നാർ ലം അർഹുമാ, രണ്ടു വിഭാഗം ജനങ്ങളുണ്ട് നരകത്തിന്റെ അവകാശികളായി, രണ്ടു വിഭാഗം ജനങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അവരെ കണ്ടിട്ടേയില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ കാണാതിരിക്കട്ടെ എന്നും വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാണ്? ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, മറ്റൊരു വിഭാഗം ആരാണെന്നറിയുമോ? നിസാഉൻ ഖാസിയാതുൻ ആരിയാതുൻ മുമീലാതുൻ മാഇലാതുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇലാ لا يدخلن الجنة ولا يجدن ريحها فإن ريحها لتوجد من مسيرة كذا وكذا محمد رسول الله ാണ് പഠിപ്പിക്കുകയാണ്. ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ടല്ലോ, എങ്ങനത്തെ പെണ്ണുങ്ങളാണെന്നറിയുമോ? അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ നഗ്നകളാണ്. എങ്ങനത്തെ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്? അവരുടെ ശരീരത്തിന്റെ മാതകത്വം തുളുമ്പുന്ന ഭാഗങ്ങള് മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവൻ കാണട്ടെ എന്നുള്ള നിലയ്ക്കുള്ള കണ്ണാടി വസ്ത്രം പോലെ ഒരു വസ്ത്രം അവൾ ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിലുള്ള എല്ലാം കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ, ആധുനിക ലോകത്തെ പരിഷ്കാരികളായി മാറിയിരിക്കുന്ന പടച്ചെറുപ്പിനെ കുറിച്ച്, ആഹ്റത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച് പേടിയില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ചിന്തിച്ചോ. ഹബീബായ പ്രവാചകൻ, ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാസിയാതുൻ ആരിയാതുൻ, അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ നഗ്നയാണ്. മുമീലാത്തും മാഗിലാത്തും, അവൾ എന്താണ് ചാഞ്ഞും ചരിഞ്ഞും കുണുങ്ങിയും ഒക്കെ നടക്കുകയാണ്. അണിങ്ങിങ്ങനെ ഒരുങ്ങി സൗന്ദര്യ വസ്തുക്കൾ ഇങ്ങനെ പൂശിയിട്ട് മറ്റുള്ളവൻ തന്നിലേക്ക് നോക്കട്ടെ, ആകർഷിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ് എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന, തലയൊന്നും മറക്കട്ടെ എന്ന് വിചാരിച്ച് അവൾ തലയിലേക്ക് തുണിയിട്ടാൽ അത് ഔട്ട് ഓഫ് ഫാഷനായിട്ട് കണക്ക് കൂട്ടുന്ന പെൺകൂസന്മാരായ പുരുഷന്മാര് ജീവിക്കുന്ന കാലഘട്ടമല്ലേ സഹോദരങ്ങളെ? പടച്ചറപ്പ് കാത്തുരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിനെ പറുതയിടീച്ചല്ലെങ്കിൽ മാന്യമായ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അവളൊന്ന് നടക്കട്ടെ എന്ന് നീ വിചാരിക്കണ്ടേ? നിന്റെ സാധനം ഇതാ ടു വീലറിന്റെ പുറയിലുണ്ട് അല്ലേ? കലങ്ങിന്റെ പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കില്ലേ,
ആ കളേന്റെ കുറച്ച് ചെറുപ്പക്കാരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ടൂ വീലറിനകത്ത് കൊണ്ടുപോവുകയാണ്. നോക്കുമ്പോ ഉണ്ട് തല തുറന്നിട്ടിട്ടുണ്ട്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്നിട്ടിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ സാധനം എടുത്ത് പുറകെ വെച്ചേക്കാ, ഞാൻ ഉപയോഗിക്കുന്ന ചരക്ക് ഇതാണ് കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതാരിരുന്ന് കാണുകയാ. ചെറുപ്പക്കാരും അവർ കലങ്ങിന്റെ പുറത്ത് ഓടയുടെ പുറത്ത് കടത്തണ്ടെങ്കിലൊക്കെ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലയോ. എന്താ ജോലി എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെന്ന് എന്താ പ്രത്യേകിച്ച് ഒന്നും ഉസ്താദെ, ഞങ്ങൾ പുറത്തു വാങ്ങിയിരിക്കാന്നാണ്. എന്ത് പുറത്ത്? ആടെ പുറത്താണോ? അള്ളാഹു അലം. പേപ്പറൊക്കെ ശരിയായി, രണ്ട് പേപ്പറും ശരിയായാൽ മതി. ഏതൊക്കെ? പാസ്പോർട്ട് മിസ്സായി, ബാക്കിയെല്ലാം ശരിയായി, ബാക്കിയെല്ലാം ശരിയായി, അങ്ങ് പോകാനിരിക്കാന്നാ പറയുന്നത്. അങ്ങനെ ചെറുപ്പക്കാരവരിങ്ങനെ കടലിന്റെ പുറത്ത് ഇങ്ങനെ കമ്പനി അടിച്ച് അതിന്റെ വീശൊക്കെ വീശിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഉരുപ്പടി കൊണ്ട് ഇങ്ങനെ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രംഗം കണ്ടുകൊണ്ട് ചെറുപ്പക്കാരിരുന്നുകൊണ്ട് എന്തെല്ലാം അഭിപ്രായങ്ങളാ പറയുന്നത്? നിങ്ങളാണേ പറയൂലേ, ആ നിലയ്ക്ക് വർത്തമാനം മറ്റുള്ളവനെ കൊണ്ട് പറയിപ്പിക്കണോ? സ്വന്തം ഭാര്യയെ മാന്യമായ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ചില പെൺകൂസന്മാരായ ആണുങ്ങൾക്ക് ഈ നിലയ്ക്ക് ചില പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് തലേ തുണിയിടുന്നത്. പക്ഷേ ചില പെണ്ണുങ്ങൾ പറയുന്നത് എനിക്കിഷ്ടമാക്കിഷ്ടമല്ല തലേ തുണിയിടുന്നത്, എനിക്കിഷ്ടാ മറ്റാർക്കും ഇഷ്ടമല്ല. ആ നിലയ്ക്കുള്ള ആണുങ്ങളുണ്ട് സഹോദരങ്ങളെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിലയ്ക്ക് മ്ലേച്ഛമായ വസ്ത്രധാരണവും നടത്തിക്കൊണ്ട് നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളെ നമ്മൾ കാണുകയാ. ആ വസ്ത്രം നമ്മൾ ധരിച്ചു പോകരുത്. ആണുങ്ങളെല്ലാം നല്ല ഫുൾക്കൈയായി പോയി, മുസ്ലിയാക്കന്മാരാണോ തലയിൽ തൊപ്പി വെച്ചു, നല്ല സുന്ദരമായ നിലയ്ക്ക് എല്ലാ നിലയ്ക്കും. സ്കൂട്ടർ സഞ്ചരിക്കുന്നവനാണെങ്കിലോ ഹെൽമെറ്റ് എടുത്തു വെച്ച്, സുബഹാനല്ലാഹ്, ഒന്നും കാണാൻ വയ്യ. ക്രിക്കറ്റ് കളിക്കുന്നവനാണെങ്കിൽ മൊത്തം ഇങ്ങനെ മൊത്തം മൂടിക്കൊണ്ട് ഫുള്ളായിട്ടാ കളിക്കുന്നത്, കണ്ടിട്ടില്ലേ? പുരുഷന്മാർ മൊത്തം എന്ത് ചെയ്തു, ശരീരം മുഴുവനും മൂടി, പെണ്ണുങ്ങളോ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ട് അതിന്റെ എല്ലാം ഉള്ള അകത്തുള്ള ഗുണങ്ങളെല്ലാം പുറത്ത് കാണിച്ച് ആ ഒരു മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് പെണ്ണ് മാറുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റുഊസുഹുന്നക അസ്ലിമത്തിൽ ബുഖ്തിൽ മാഇലാ, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ മുടി ഇങ്ങനെ ചീകി വെച്ചിരിക്കുകയാണ്. അതുപോലെ മുടി ഇങ്ങനെ ചീകി വെച്ചിരിക്കുന്ന നിലയ്ക്ക് എത്രയോ പെണ്ണുങ്ങൾ നടക്കുന്ന രംഗങ്ങൾ 1400 ചില്ലാണം കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്നു കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ പെണ്ണിനെ വായിച്ചെടുക്കുന്നുവെങ്കിൽ, അവിടെ നിന്ന് മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രവുമല്ല, ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശുന്നതല്ല. സ്വർഗത്തിന്റെ പരിമളം എത്ര സുന്ദരമായ പരിമളമാണ്, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണിന് അടിച്ചു വീശുന്നതല്ല. നിശ്ചയം ആ സ്വർഗത്തിന്റെ പരിമളം അത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, മഗ്രിബ് വരെ അടിക്കുന്ന, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിക്കുന്ന നല്ല സുന്ദരമായ വാസനയാണ്. ആ സുന്ദരമായ വാസന പോലും ആ പെണ്ണിന് അടിച്ചു വീശുന്നതല്ലെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിന് നീ വഴിപ്പെട്ട പെണ്ണാകണം, എന്നാലേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഭർത്താവിന് വഴിപ്പെടേണ്ടത് നിന്റെ വസ്ത്രധാരണത്തിലാകട്ടെ, നിന്റെ വസ്ത്രധാരണം മാന്യമായി നിർവഹിച്ചുകൊണ്ടാകട്ടെ, ആ നിലയ്ക്ക് ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ടാകട്ടെ, ഭർത്താവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മോശമായ വസ്ത്രധാരണവുമായിട്ട് നീ ജീവിച്ചു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എത്ര പേരാണ് നിന്നെ ശല്യം ചെയ്യുന്നത്,
എത്ര എത്ര ആളുകളാണ് നിന്നെ ശല്യം ചെയ്യുന്നത്? എന്താണ് സഹോദരങ്ങളെ കാരണം? മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ എത്രയോ നരമ്പ് രോഗികൾ നമ്മുടെ നാടുകളിൽ കാണുകയാ. അവന്റെ നോട്ടത്തിൽ നീ വന്ന് ഭവിച്ചു പോവുകയാ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ടൗണിൽ നടന്ന ജമീല എന്ന ചെറുപ്പക്കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കോഴിക്കോട് ടൗണിലല്ലേ? എന്റെ സഹോദരങ്ങളെ, ക്രൂരമായി കോഴിക്കോട് ടൗണിൽ വെച്ചുകൊണ്ട് മുസ്ലിം പെണ്ണായ ജമീല ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള കാരണം എന്താ? അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നതിന്റെ പേരിലല്ലേ? എന്റെ പെങ്ങളെ, മറ്റുള്ള ഒരു പെണ്ണിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നീയും അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇബിലീസിന്റെ അമ്പ് വരുകയാ. അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബിലീസ്. നോട്ടമുണ്ടല്ലോ മോനെ, ഏതെല്ലാം നിലയ്ക്ക് നോട്ടങ്ങൾ നമ്മൾ കാണുകയാ. അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബിലീസ്. നോട്ടം ഇബിലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട ഒരമ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ നോട്ടമുണ്ടല്ലോ, നോട്ടം അത് ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പുകളിൽ നിന്നുള്ള അമ്പാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ നോട്ടത്തിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ ശ്രമിക്കുക. എത്ര പേരെയാണ് നമ്മൾ ഹറാമായ നിലയ്ക്ക് നോക്കുന്നത്? റബ്ബ് കാത്തി രക്ഷിക്കുമാറാകട്ടെ. അല്ലൈനാനി സിനാഹു മന്നദുറു മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്താണ്? അന്നദുറു നോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം, പരസ്പരം ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ വ്യഭിചാരം എന്നാണോ വിചാരം? അല്ല, രണ്ട് കണ്ണുകളുടെ പരസ്പരം നോട്ടം. ഒരു പെണ്ണ്, അവൾ നമ്മളറിയുന്നില്ല അവിടെ പെണ്ണാണോ, പെട്ടെന്ന് നോക്കിപ്പോയി ആദ്യത്തെ നോട്ടം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒന്നും കൂടെ നോക്കിയാലോ, അവനിത്തിരി നരമ്പിന്റെ രോഗം കൂടുതലാണ് അല്ലേ? നമ്മൾ കാണുകയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം നോട്ടത്തിലൂടെ എന്തെല്ലാം സംഭവിച്ചു പോവുകയാ. ആ നോട്ടം നമ്മൾ പരസ്പരം കണ്ടുകഴിഞ്ഞാൽ, അവളൊരു പെണ്ണാണെന്ന് കണ്ടാൽ, അതുപോലെ പെണ്ണ് ആണാണെന്ന് കണ്ടാൽ നോക്കണ്ട. ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്, നമ്മൾ പെണ്ണുങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കും പാടില്ല. പെണ്ണുങ്ങൾക്കും പാടില്ല. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇരിക്കുമ്പോൾ ഉബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. കണ്ണു കാണാത്ത സ്വഹാബിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു, എന്ത്? അകത്തേക്ക് പോ നബിയേ, ഉബ്നു ഉമ്മു മക്തൂം കണ്ണു കാണുകയില്ലല്ലോ. ആ സ്വഹാബിക്ക് കണ്ണു കാണുകയില്ലെങ്കിലും നിങ്ങൾ കാണുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ അവരെ കാണുന്നില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ? വീട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ പഠിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോട്ടം വല്ലാത്ത ഭവിഷ്യത്തിലേക്ക് വരുകയാ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ, ആ വീട്ടിന്റെ വീട്ടിൽ വരുന്നവര് മാന്യമായിട്ട് നമ്മുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് സ്വീകരിക്കട്ടെ, ആദരിക്കട്ടെ. നീ എഴുന്നേറ്റ് തലയിൽ പോലും തുണിയില്ലാതെ, നെഞ്ചത്ത് പോലും തുണിയില്ലാതെ ചെന്നിങ്ങനെ മാറം വിരിച്ച് നിൽക്കുന്ന രംഗം എത്രയോ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുകയാ. മൊയിലിയന്മാരെന്ന് അതൊന്നും കാര്യമില്ല, എത്ര വലിയ മൊയിലി, ഈനക്കായ വലിയ മൊയിലാരെ നമ്മൾ കണ്ടതെന്നാ പറയുന്നത് അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? മൊയിലിയാരെ പെണ്ണെ നീ ആത്തേരിപ്പോ, മൊയിലാരെ ഒന്നും പറയുന്നത്, മൊയിലാരെ എങ്ങനെ വീട് വരും? കാരണം എന്താ, കണ്ടിട്ടില്ലേ ദൂരേന്ന് മുസ്ലിയാരെ വരുമ്പോ എന്ത് ചെയ്യും? ചേത്താന വിടുമ്പോ താന ബാങ്ക് വിളിക്കുമ്പോ എന്ത് ചെയ്യും? പെണ്ണുങ്ങൾ പെട്ടെന്ന് തലേ തുണിയിടും. കാരണം എന്താ, ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുക്ബർ അല്ലാഹുക്ബർ എന്ന് പറയുമ്പോൾ ശൈത്താൻ ഓടും. ആ സമയത്ത് ഈ സാധനം തലേ കയറാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ തുണിയിടുന്നുണ്ടല്ലേ, പെണ്ണുങ്ങൾ തുണിയിടുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഈ മൊയിലിയന്മാർ ഇങ്ങനെ പോകും, മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പോകുമ്പോൾ പാവപ്പെട്ട തന്നെ പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് പെട്ടെന്ന് തലേ തുണിയിടും. കാരണം എന്താ, ഇത് ഇതോടി ചെയ്താനാണ് ഓടി തലേ കയറിയാലോ എന്ന് പേടിച്ചായിരിക്കും. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരാണ്, എന്താണ് വിവരം, ഭർത്താവില്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കത്തന്റെ മറവിലൂടെ, കഥകിന്റെ മറവിലൂടെ ഇത് പഠിപ്പിച്ച പാരമ്പര്യം ഇസ്ലാമിന്റെതല്ലേ? മഹാന്മാരായ സ്വഹാബത്തും സ്വഹാബിയാത്തും അത് പഠിപ്പിച്ചിട്ടില്ലേ? റളിയല്ലാഹു അൻഹും അവരെ മാതൃക ജീവിതത്തിൽ വെച്ചിട്ട് എന്തിനാണ് സഹോദരങ്ങളെ ആധുനിക ലോകത്തിന്റെ പുതിയ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്റെ സഹോദര, നമ്മൾ മനസ്സിലാക്കുക, എന്റെ കാട ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്നാ പറയുന്നത്. കാട ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഒക്കെ ഇല്ലാത്തപ്പോ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന അവനാണെന്നാ പറയുന്നത്. സഹോദരങ്ങളെ, ഏതെല്ലാം നിലയ്ക്കാണ് മ്ലേച്ഛമായ ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്നത്? അല്ലാഹു ഈ സമുദായത്തിന് രക്ഷ നൽകുമാറാകട്ടെ. ഓരോ കുടുംബങ്ങളിലും
ഓരോ കുടുംബങ്ങളുടെയും രഹസ്യങ്ങൾ ഓരോ കുടുംബക്കാരും വന്നുകൊണ്ട് വേദനയോടുകൂടി എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെയൊക്കെ കീപ്പ് ചെയ്യേണ്ടത് നമ്മളാണ് കേട്ടോ. കാരണം എന്താ, ഇബ്ലീസുല്ലഹീൻ ഏത് സമയത്തും നമ്മളെ ശപിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ വഴിപിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിൽ ഇങ്ങനെ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അവൻ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ പെർമിഷനോടുകൂടി അവൻ നമ്മളെ വഴിപിടിപ്പിക്കാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അവരെ മാന്യമായ നിലക്ക് സൽക്കരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ കുടുംബങ്ങളിൽ അവർ നമ്മുടെ പെണ്ണുങ്ങളും അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാതെ അതിന് ഭർത്താവിന്റെ അനുജനാകട്ടെ ജ്യേഷ്ഠനാകട്ടെ, എന്റെ കാട് അങ്ങനെ എന്റെ മറ്റാട് അങ്ങനെ എന്ന് പറഞ്ഞാൽ അതും അന്യത് തന്നെയാണ്, അതും അന്യത് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മളെ മനസ്സിലാക്കുക, ഭർത്താവ് നോക്കൽ അനുവദനീയമാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ എത്രയോ ഹറാമുകളാണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളെല്ലാം കാറ്റിപ്പറത്തിയിട്ട് ആ നിയമങ്ങളെ കാറ്റിൽ പറത്തി മുന്നോട്ട് നീ ജീവിതം നയിച്ചപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നതെങ്കിൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ചിന്തിക്കുക, കുടുംബ ജീവിതത്തിന്റെ മഹിതമായ സന്ദേശം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ള നിലയ്ക്ക് നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബ ജീവിതം നയിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ ഭർത്താവ് അവൻ ഭർത്താവായിട്ട് തന്നെ നിലനിൽക്കണം. എസ് ഐ ആണെങ്കിൽ പോലീസ് ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് റോൾ എടുക്കാൻ ഭർത്താവ് തുനിയരുത്. ചില പോലീസുകാരുണ്ടല്ലോ, പോലീസ് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ മീശയം വരച്ച് ബാരുടെ മുമ്പിൽ ഇരിക്കുക, എവിടെ എന്ത് പോലീസ്, വീട്ടിലെന്ത് പോലീസ്, ഒന്നും അവിടെ കാണിക്കരുത്. പിന്നെ അവിടെ വീട്ടിലെ കുടുംബനാഥം തന്നെ അവിടെ, മറിച്ച് അതൊക്കെ സ്റ്റേഷനിൽ ചെന്നാൽ കുപ്പി എടുത്തു വെച്ചാൽ കാക്കിയൊക്കെ എടുത്താൽ പിന്നെന്ത് ചെയ്യുക, ആ നിലയ്ക്ക് പിന്നെ അങ്ങോട്ട് കാണിക്കാൻ. കുടുംബക്കാരോട് നല്ല നിലയ്ക്ക് ഇടപെടുകാൻ, പരസ്പരം ഒന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ, കുടുംബത്തിൽ ഭാര്യയോട് നല്ല നിലയ്ക്ക് സ്നേഹത്തോടുകൂടി, മക്കളോട് സ്നേഹത്തോടുകൂടി, പിതാക്കളോട് സ്നേഹത്തോടുകൂടി, സൗഹൃദത്തോടു കൂടി കളിയും ചിരിയുമായിട്ട് കഴിഞ്ഞുകൂടുക. അതൊക്കെ പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ള. മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാ, ഭാര്യമാരെ സഹായിച്ചു കൊടുക്കുന്നു, പാചകം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ സഹായിച്ചു കൊടുക്കുകയാ, അതുപോലെ ഏതെല്ലാം രീതിയിൽ സഹായിക്കണോ അതെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തു കൊടുക്കുകയാ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണ കാണിക്കുകയാണ്. സ്വന്തം ഭാര്യ മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് അതാ കളിയിൽ ഏർപ്പെടുകയാ, രസത്തിൽ ഓട്ടമത്സരം നടത്തുകയാ. ചരിത്രം പഠിച്ചവരല്ലേ നമ്മള്. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യം പറഞ്ഞു, ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഈ ഓട്ട മത്സരത്തിന്റെ രംഗം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു പോകരുത് ഇന്ന് കുറച്ചു നാൾ മുമ്പ് വരെ പി ടി ഉഷ ഓടിയത് പോലെയാണെന്ന്, അല്ല അഞ്ജന ജോർജ് ചാടും പോലെയാണെന്ന് വിചാരിച്ചു പോകരുത്, സാനിയ മിർസയുടെ ടെന്നീസ് പോലെയാണെന്ന് വിചാരിച്ചു പോകരുത്. പിന്നെയോ അള്ളാഹുവിന്റെ ഹബീബും ഷാബീബിയുമായിട്ട് ഓടുന്നത് മറ്റൊരാൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അതാ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഓട്ട മത്സരം നടത്തിയല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് ഓട്ട മത്സരം നടത്തുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്നാം സ്ഥാനത്തെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടി ഒന്നാം സ്ഥാനത്തെത്തുകയാ. കുറേ നാളിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ആയിഷ ഇനി നമുക്ക് ഓട്ട മത്സരം നടത്തുകയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാണ്, അല്ലാഹുവിന്റെ റസൂലുമായിട്ട് ഓടുകയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഓട്ട മത്സരം കഴിയുമ്പോൾ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പിന്നിലാക്കി ഹബീബായ മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മൂന്നാമത് സ്ഥാനത്തെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ മുമ്പ് നീ എന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതതിന് പകരമാണ് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അന്ന് ആയിഷ ബീവി ചെറുതായിരുന്നു, പ്രായം കുറവായിരുന്നു. പിന്നീട് ആയിഷ ബീവിയുടെ ശരീരം കുറച്ചും കൂടി കുറെ പ്രായമായി, കുറച്ചും കൂടെ ശരീരം വർദ്ധിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയുമായിട്ട് ഓട്ട മത്സരം നടത്തി എന്ന് പറഞ്ഞ മാമാ വീട്ടിൽ ചെന്നിട്ട് രാത്രി മാമിയും വിളിച്ചുകൊണ്ട് ഓടാൻ നിൽക്കണ്ട, എവിടെങ്കിലും മറിഞ്ഞു വീഴും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ നല്ല നിലയ്ക്കുള്ള കുടുംബജീവിതമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. സുന്ദരമായ നിലയ്ക്ക് പുഞ്ചിരി അല്ലാഹു കണ്ട റസൂലിൻ്റെ ഭാര്യമാരോടുണ്ടായിരുന്നു. കടിച്ചു കീറിക്കൊണ്ട് ഭാര്യമാരോട് എപ്പോഴും നിൽക്കരുത്, അവർ ക്രമേണ കൊണ്ട് നമ്മളെ വെറുക്കുകയാ. ആ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഭർത്താവാണോ വരുന്നത്, വെറുപ്പ് വരികയാ. ഇപ്പോഴും നമുക്ക് ക്ഷമ ഉണ്ടാകണം, ക്ഷമയുടെ പാരമ്പര്യം നമുക്ക് ഉണ്ടായേ മതിയാവുകയുള്ളൂ. എത്ര സ്വഹാബിമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബിയത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. എന്റെ മുഅ്മിനീങ്ങളെ, മഹതിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ദീൻ വല്ലാത്ത നിലയ്ക്ക് വളർത്തിയെടുത്ത ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കുക. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആരാണെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മദീനയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഓരോ ഹദിയകൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുപോന്ന് കൊടുക്കുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു പോയി, റബ്ബേ ഞാൻ എന്ത് ഹദിയയാണ് അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുന്നതെന്ന് വല്ലാത്ത വേദനയോടുകൂടി ചിന്തിക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആലോചിച്ചു പോയി, അല്ലാഹ് എനിക്ക് 10 വയസ്സ് പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ അനസ്. ആ അനസിനെ, അനസിന്റെ പിതാവാരാണ് മാലിക് ബിൻ നദ്ർ എന്ന് പറഞ്ഞ മുസ്ലിം അല്ലാത്ത വ്യക്തിയാണ്. അതിനുശേഷമാണ് മാലിക് ബിൻ നദ്ർ അതാ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും ആ കൊച്ചുമകനും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ മാലിക് ബിൻ നദ്ർ അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ്. പിന്നീട് കുറെ നാളിന് ശേഷം അദ്ദേഹം എവിടെയോ കിടന്ന് മരിച്ചുപോയി. സഹോദരങ്ങളെ, ഈ 10 വയസ്സുള്ള അനസിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറയുന്നു, ഹബീബായ നബിയേ, എല്ലാവരും വന്ന് അങ്ങക്ക് എന്തെങ്കിലും ഹദിയ ചെയ്യുമ്പോൾ പാവപ്പെട്ട ഉമ്മു സുലൈമിന് അങ്ങക്കൊന്നും ഹദിയ തരാനില്ല നബിയേ. എന്റെ ഈ പ്രിയപ്പെട്ട കൊച്ചുമോനുണ്ടല്ലോ, ഈ പൊന്നാര മോനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മോനെ അങ്ങ് എടുക്കണം നബിയേ, എന്റെ മോനെ അങ്ങ് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യണം നബിയേ. അങ്ങ് ആ മകൻ ഉയരുന്നതിന് വേണ്ടി, അങ്ങയുടെ സേവനത്തിന് വേണ്ടി ഞാൻ ഈ മകനെ അങ്ങക്ക് ഹദിയ ചെയ്യുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ബറക്കത്ത് കൊണ്ട് അനസിന് ദുആയിരുന്നു, ആ അനസ് എന്ന പൊന്നുമോനുണ്ടല്ലോ വളർന്ന് പന്തലിക്കുകയാണ്. ബുഖാരി മറിച്ച് നോക്കിയാൽ, മുസ്ലിം മറിച്ച് നോക്കിയാൽ, തിർമുദി മറിച്ച് നോക്കിയാൽ നമുക്ക് ഓരോ ഹദീസുകൾ കാണാം. ചരിത്രങ്ങൾ അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഹദീസിൽ കാണാമെങ്കിൽ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ നബിതങ്ങളുടെ ഖാദിമായി ജീവിച്ച, നബിതങ്ങളുടെ സേവകനായി ജീവിച്ച വലിയ, എത്രയോ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ പണ്ഡിതനായി മാറിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിന്റെ മകളാ മകനാണ്. അതെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എങ്ങനെയാണോ കുടുംബജീവിതം നയിച്ചത്, ആ ഉമ്മു സുലൈം ആരായിരുന്നുവെന്നോ, അല്ലാഹുവിന്റെ ദീനാണ് അവർക്ക് വലുത്, അവിടുന്നതാ ഭർത്താവായിട്ട് കടന്നു വരാൻ വേണ്ടി ഉമ്മു സുലൈമിന്റെ സ്വഭാവം കണ്ടുകൊണ്ട് അന്ന് മദീനയിലും മക്കയിലും ധാരാളം ആളുകൾ ആഗ്രഹിച്ചു പോയിരുന്നില്ലേ? 6-ാം നൂറ്റാണ്ടിൽ ധാരാളം ആളുകൾ ആഗ്രഹിച്ചു പോയില്ലേ? ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് സയ്യിദിനാ അബൂ തൽഹ
അബൂ ദുൽഹ കടന്നു വരുന്നു. എന്നിട്ട് ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നു, ഉമ്മു സുലൈം, എന്റെ ജീവിതത്തിലേക്ക് നീ നിന്നെ എനിക്ക് താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടോ ഉമ്മു സുലൈം? അതാ വന്നുകൊണ്ട് അബൂ ദുൽഹ ചോദിക്കുകയാണ്, എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, എന്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടോ? ഉമ്മു സുലൈമിന്റെ മറുപടി, ഓ അബൂ ദുൽഹ, കുറെ പരിമിതികളുണ്ട്. എന്താണ് പരിമിതി? എന്റെ മകൻ ചെറുതാണ് വലുതാകണം, എന്റെ മകൻ ചെറുതാണ് വലുതാകണം, ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തു നിൽക്കാമെന്ന് അബൂ ദുൽഹ പറഞ്ഞിട്ട് കടന്നു പോകുന്നു. ആ മകൻ കുറെ വളർന്നതിന് ശേഷം വീണ്ടും അതാ അബൂ ദുൽഹ വിവാഹാഭ്യർത്ഥനയുമായിട്ട് കടന്നു വരുന്നു. അബൂ ദുൽഹയുടെ വാക്കുകൾ, ഓ പ്രിയപ്പെട്ട ഉമ്മു സുലൈം, എന്റെ ജീവിതത്തിലേക്ക് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? ഉമ്മു സുലൈം മറുപടി, ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ ഒന്ന് രണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന്. എന്താണ് ആ മാനദണ്ഡം? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. ഓ അബൂ ദുൽഹ, എന്നാമത് വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയുകയാണ്, താങ്കൾ ഒരു അവിശ്വാസിയാണ്. എല്ലാ വിഗ്രഹങ്ങളെയും അങ്ങതാ പട്ടണത്തിൽ വിൽക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു കഴിവുകളുമില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആണല്ലേ താങ്കൾ. താങ്കളുടെ മതത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. യാതൊരു ഉപകാരങ്ങളും ചെയ്യാത്ത ബിംബങ്ങളെ ആരാധിക്കുന്ന തങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഓ അബൂ ദുൽഹ എനിക്ക് താല്പര്യമില്ലെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അബൂ ദുൽഹ അതാ നിന്നുകൊണ്ട് ചോദിക്കുന്നു, പിന്നെന്താണ് വേണ്ടത്? അബൂ ദുൽഹ സങ്കടത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുന്നു. അബൂ ദുൽഹ ആലോചിച്ചു പോയി, ഞാൻ ഉമ്മു സുലൈം പറഞ്ഞത് ശരിയാണല്ലോ, ഉമ്മു സുലൈം പറഞ്ഞത് ശരിയാണല്ലോ, യാതൊരു ഉപകാരങ്ങളുമില്ലാത്ത ഈ ബിംബങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതിനേക്കാൾ പരമാധികാരിയായ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അജയ്യനായ നാഥനല്ലേ ആരാധനയ്ക്കർഹന്, ആ നാഥനയല്ലേ വിശ്വസിക്കേണ്ടത്. അബൂ ദുൽഹ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. അബൂ ദുൽഹ യഥാ വരുന്നു ഉമ്മു സുലൈമിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഉമ്മു സുലൈമിന്റെ മുമ്പിലേക്ക് അബൂ ദുൽഹ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ഉമ്മു സുലൈം. അബൂ ദുൽഹയുടെ മനസ്സിന് മാറ്റം വന്നിരിക്കുകയാണ്. അബൂ ദുൽഹ യഥാ മുസ്ലിമാകാൻ തയ്യാറായിരിക്കുന്നു. അതേ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി, ഓ അബൂ ദുൽഹ, അങ്ങനെക്ക് മഹറായിട്ട് തരേണ്ടത് എന്താണെന്നറിയുമോ? അബൂ ദുൽഹ, അങ്ങനെക്ക് മഹറായിട്ട് തരേണ്ടത് എന്താണെന്നറിയുമോ? അങ്ങയുടെ വിശ്വാസമുണ്ടല്ലോ, കലിമത്തു ശഹാദത്ത്, ആ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അങ്ങയുടെ കലിമത്തു ശഹാദത്ത്. ഓ അബൂ ദുൽഹ, വിവാഹത്തിന്റെ മഹറായിട്ട് ഉമ്മു സുലൈം സ്വീകരിക്കുകയാണ്. ഉമ്മു സുലൈമിനത് മഹറായിട്ട് തരുമോ അബൂ ദുൽഹ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായിട്ട് പിൽക്കാലത്തറിയപ്പെട്ട അബൂ ദുൽഹ റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പറായി മാറിയെങ്കിൽ അതേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ത് ക്ഷമ പഠിപ്പിച്ച മഹദിയാണെന്നറിയുമോ? എന്ത് ക്ഷമയുള്ള പെണ്ണാണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം അതാ ഭർത്താവ് വരുമ്പോൾ എടുത്തടിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവിന് വിഷമം വരും, എന്തെങ്കിലും ചെയ്തു പോകും, കോപം കൊണ്ട് സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും. വല്ലാത്ത വിഷമത്തിലായി അയൽക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞു, ഞാനത് പരിഹരിച്ചുകൊള്ളാം, ഭർത്താവിനോട് പറയണ്ട. അതാ ഭർത്താവ് രാത്രി സമയം നിശാനിസ്കാരം കഴിഞ്ഞിട്ട് സുഖമില്ലാത്ത കുഞ്ഞായിരുന്നു ആ കുഞ്ഞ്. ആ കുഞ്ഞങ്ങ് മരണപ്പെട്ട് കഴിയുമ്പോൾ വീട്ടിന്റെ ഉള്ളിലൊരു തുണി കൊണ്ട് മറച്ചിടുകയാണ്. അബൂ ദുൽഹ റളിയല്ലാഹു അൻഹു അതാ കടന്നു വന്നതിന് ശേഷം അതാ വീട്ടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, ഉമ്മു സുലൈം, നമ്മുടെ കുഞ്ഞിനെങ്ങനെയുണ്ട്? ആ സമയത്ത് ഉമ്മു
സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നു, കുഞ്ഞിന് പരമാനന്ദ സുഖമാണ്. അബൂ ദുൽഹ കടന്നു വരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, നിസ്കാരം കഴിഞ്ഞു. അത് നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്, ഭക്ഷണമൊക്കെ കഴിക്കുന്നു. സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് സുലൈം വരുന്നത്. പുത്തനുടുപ്പിടുകയും അതുപോലെ അത്തറുമൊക്കെ പൂശിക്കൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിനെ ആകൃഷ്ടയാക്കുന്ന നിലയ്ക്ക് മണിയറയിലേക്ക് കടന്നു വരികയാണ്. അതാ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുകൊണ്ട് അതാ വീട്ടിന്റെ ഉള്ളിലേക്ക് അതാ അബൂ ദുൽഹയുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. എന്നിട്ടതാ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണചേരുകയാണ്, ബന്ധപ്പെടുകയാണ്. അതിനുശേഷം അബൂ ദുൽഹയോട് പ്രിയപ്പെട്ട ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ വീട്ടിൽ നിന്നൊരാള് ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു, ആ സാധനം പിന്നീട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതാ കൊടുക്കാതിരിക്കൽ മര്യാദയാണോ? ആ സമയത്ത് വല്ലാതെ ദേഷ്യത്തോടുകൂടി അബൂ ദുൽഹ ചോദിക്കുകയാണ്, ഒരാൾ ഒരു സാധനം തന്നാൽ അത് തിരിച്ചു കൊടുക്കൽ ബാധ്യതയാണല്ലോ, ആരാണ് അങ്ങനെ കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ദുൽഹയോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, ഓ അബൂ ദുൽഹ, അല്ലാഹു നമുക്കൊരു സമ്മാനം തന്നിരുന്നുവല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയി, ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അബൂ ദുൽഹ ദേഷ്യം കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടിപ്പോയി. പ്രഭാതമാകുമ്പോഴേക്ക് ഇലാഹദത്തി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അബൂ ദുൽഹ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ട വിവരം എന്നെ അറിയിക്കാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം ഞാനുമായിട്ട് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം അവളൊരു സമാധാനം മട്ടില് എന്നോട് പറഞ്ഞു, നബിയേ, ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാ, സൈക്കോളജി നല്ലതുപോലെ അറിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുൽഹയോട് പറയുന്നു, അബൂ ദുൽഹ, നിന്റെ ഭാര്യയായ ഉമ്മു സുലൈം കാണിച്ചതാണ് യഥാർത്ഥ മര്യാദ, യഥാർത്ഥ രീതി അത് തന്നെ. ഇന്നലത്തെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് ഒരു മുത്ത് ഒരു കുസുമം അള്ളാഹു ഇതാ വിരിയിക്കാൻ തയ്യാറായിരിക്കുന്നു, അതിലല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദുആയിരക്കുകയും ചെയ്യുന്നു. ആ ദാമ്പത്യ ജീവിതം 9 മാസം കഴിയുമ്പോൾ ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്, അബ്ദുള്ള എന്ന കുഞ്ഞിന് പേരിടുകയാണ്. പണ്ഡിതനായിട്ട് അതാ അബ്ദുള്ള മാറി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം ഇതാണോ? ഇതാണ് കുടുംബജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കുടുംബജീവിതം, ഉമ്മു സുലൈം പഠിപ്പിച്ച കുടുംബജീവിതം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം തല്ലി പിരിഞ്ഞുകൊണ്ട് എനിക്കിനി ജീവിതം വേണ്ട, ഇതൊരു വല്ലാത്ത ശാപമേറിയ ജീവിതമാണ്, ഇതൊരു വല്ലാത്ത മുടിഞ്ഞ ജീവിതമാണ്, ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്കായിപ്പോയല്ലോ റബ്ബേ എന്നുള്ള ശാപത്തിന്റെ വാക്കും പേറിക്കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെയാണ്. എന്താണ് കാരണം? അങ്ങ് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ എല്ലാമെല്ലാം കണ്ടുവല്ലോ. നാസൂത്തിന്റെ ലോകത്തെ അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കണ്ടു, ജബറൂത്തിന്റെ ലോകത്തെ അത്ഭുതങ്ങൾ കണ്ടു. ഐനം മുദരിസ മസ്ജിദില്ലാഹൂതി, ലഹൂത്തിന്റെ പള്ളിയിലെ മുദരിസിനെ കണ്ണാൽ കണ്ടു. ലഹൂത്തിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കണ്ടു എന്നല്ലേ.
അള്ളാഹുവിനെ നേർക്ക് നേർ കാണുകയാണ്. അങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുകയാണ്, സ്വർഗം കാണുകയാണ്, നരകം കാണുകയാണ്. നരകത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നത് പെണ്ണുങ്ങളാണ്, സ്വർഗത്തിലേക്ക് കൂടുതൽ പോകുന്നത് പാവങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശാപം മറ്റു ധാരാളം വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശാപം വല്ലാതെ അധികരിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ്. എന്ത് കണ്ടാലും ശപിക്കുകയാണ്, എന്ത് കണ്ടാലും ശപിക്കുന്ന ഒരു പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതത്തിൽ വന്നുപോയി എങ്കിൽ, ഓ ചെറുപ്പക്കാരെ, എന്റെ സഹോദരിമാരെ, ഇനി ശാപമെന്നൊരു വാക്ക് മത്സ്യം വാങ്ങിച്ച് മുറിച്ച് കയ്യിലേക്ക് വെക്കുമ്പോൾ, വിലയും നമ്മുടെ കയ്യിലിരിക്കുന്ന മത്സ്യവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും പക്ഷേ നമ്മൾ ആ മത്സ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. ആ മത്സ്യം തന്നവനെ നമ്മൾ ശപിക്കുകയാണ്. അവന്റെ തലയിൽ ഇടിവീഴെ വീഴട്ട റബ്ബേ എന്ന് പറഞ്ഞ് ശപിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാടുകളിൽ കാണുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നിലയ്ക്ക് ശപിച്ചു പോകരുത് കേട്ടോ. ഈ നിലയ്ക്ക് നമ്മൾ ശപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയണ്ട. നമുക്ക് ആഹ്റത്തിൽ ചെല്ലണ്ടേ? സ്വർഗം നമുക്ക് വാങ്ങണ്ടേ? സ്വർഗം വാങ്ങിച്ച എത്രയോ സഹോദരിമാർ, എത്രയോ സ്വഹാബിയത്തുകൾ മക്കത്ത് ചെന്നിട്ടുള്ളവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീരം അവിടെ തവാഫ് ചെയ്ത മണ്ണാണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഏരിയ മുഴുവൻ ചുറ്റി നടന്ന മണ്ണാണല്ലോ. അതിന്റെ 79-ാം നമ്പർ ഗേറ്റിലൂടെ ഒരല്പം ഒന്ന് മുന്നോട്ട് നടന്നാൽ വലത് സൈഡിലായിട്ട് നമുക്കൊരു ചുറ്റുകെട്ട് കാണാം. എന്താണെന്നറിയുമോ ആ ചുറ്റുകെട്ട്? മഖ്തല് സുമയ്യ എന്നറിയപ്പെടുകയാണ്. മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെട്ട സ്ഥലമാണത്. ആർത്തട്ടസിച്ചുകൊണ്ട് അതാ നിലവിളി കേൾക്കുകയാണ്. ആ സ്ഥലത്തു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ, സുബ്ഹാനല്ലാഹ്, നോക്കുമ്പം മറ്റാരുമല്ല, ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ ത്യാഗം സഹിച്ച മറ്റൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല. ഇരുമ്പിന്റെ കുപ്പായങ്ങൾ അണിയിക്കുന്നു ശത്രുക്കള്. അവസാനം സുമയ്യ റളിയല്ലാഹു അൻഹ അബൂ ജഹ്ല് അടിമയായിട്ട് ഏറ്റെടുക്കുകയാ. അതിനു മുമ്പ് തന്നെ ക്രൂരമായ പീഡനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അമരധ്വനിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ യാസർ ഉണ്ടല്ലോ, ആ യാസറിനെയും അവിടെ നിന്റെ പ്രിയപ്പെട്ട മകൻ അമ്മാറിനെയും ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവഴി കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിക്കൊണ്ട് വേവലാതിയോടുകൂടി സങ്കടത്തോടുകൂടി കരയുന്ന മഹാനായ യാസർ റളിയല്ലാഹു അൻഹു, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ നബിയേ എന്നുള്ള നിലയ്ക്കുള്ള സംസാരങ്ങൾ യാസറിൽ നിന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ണുനീര് വന്നുപോയി. സങ്കടം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ നിന്നുകൊണ്ടവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായി. ആ സമയത്ത് യാസറിന്റെ കുടുംബത്തോട് പറഞ്ഞു, സബറൻ സബറൻ അഹ്ല യാസിർ അന്ന മൗഇദകുമുൽ ജന്ന. യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കുക, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കുക, സ്വർഗത്തിൽ ഉന്നതമായ പദവി നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് യാസിറിന്റെ കുടുംബത്തോട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയോട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയതെന്നറിയുമോ? മലർത്തി കിടത്തിയിട്ട് അവിടുത്തെയുടെ ഗുഹ്യസ്ഥാനത്ത് പഴപ്പിച്ച കുന്തം കുത്തിക്കയറ്റിയില്ലേ? ക്രൂരമായ നിലയ്ക്കായിരുന്നുവല്ലോ മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന വൃദ്ധയെ കൊലപ്പെടുത്തുന്നതെങ്കിൽ, ഓ സഹോദരിമാരെ,
അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് വേണ്ടി സഹിച്ച ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ടോ? അവർ ഈ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? സുഭിക്ഷമായി എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, വെള്ളം കുടിക്കാൻ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ സന്തോഷം കിട്ടുന്നുണ്ട്, കുടുംബക്കാരിൽ നിന്ന് ആശീർവാദങ്ങൾ കിട്ടുന്നുണ്ട്, ഒരു പ്രയാസവും പ്രതിബന്ധങ്ങളും ഇല്ലാതെ ജീവിതം ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന് വേണ്ട. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന് വേണ്ട. നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ ചിട്ടയിൽ വളർത്തിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദീനിയായ ഇസ്ലാമിന്റെ ചിട്ട അനുസരിച്ചുള്ള വസ്ത്രധാരണം നമ്മളിൽ ഉണ്ടാവുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ പെണ്ണുങ്ങൾ അഴിഞ്ഞാടി നടന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഴിഞ്ഞാടി നടന്നു പോകരുത്. കർണും ഫീ ബുയൂതികും ولا تبرجن تبرج الجاهلية الأولى അള്ളാഹു അവന്റെ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ നടന്നതുപോലെ മ്ലേച്ഛമായ നിലയിൽ നടന്നു പോകരുതെന്ന് അവന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, നാളിതുവരെ എത്രയോ തെറ്റുകൾ ചെയ്തു പോയ പാപികളാണ് ഞാനും നിങ്ങളും. എന്റെ സഹോദരങ്ങളെ, അത്താഇബു മിന ദംബി കമല്ലാ ദംബലഹു മുഹമ്മദുർ റസൂലുള്ളാഹി, തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ അവൻ തെറ്റില്ലാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക. എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ പുരുഷന്മാരെ, എന്റെ സഹോദരിമാരെ, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയാൽ എത്ര വലിയ തെറ്റ് നാം ചെയ്തു പോയെങ്കിലും അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. അല്ലാഹു കരുണാവാരുതിയാണ്, അല്ലാഹു കാരുണ്യത്തിന്റെ നിധിയാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ എത്ര അങ്ങോടടുക്കും തോറും അതിനേക്കാൾ കൂടുതൽ റബ്ബ് നമ്മിലേക്ക് അടുക്കുന്ന രംഗമാണ് എന്റെ മുഅ്മിനീങ്ങളെ. നിങ്ങൾക്കറിയില്ലേ മഹദിയായ ശർബാന റളിയല്ലാഹു അൻഹാ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്യുന്നവരാണ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദര? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനോട് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും മ്ലേച്ഛന്മാരായി പോകുന്നില്ല. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിനോട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുവിനോട് പൊറുക്കല്ല തേടാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. നമ്മുടെ തെറ്റുകൾ നമ്മൾ മനഃപൂർവ്വം ചെയ്താൽ തന്നെയും അല്ലാഹുവിനോട് പൊറുക്കല്ല തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ സമുദായത്തിലെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും ഇവിടെ നിർമാർജനം ചെയ്തിട്ട് മറ്റൊരു വിഭാഗം ആളുകളെ അല്ലാഹു ഇവിടെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ടോ അല്ലാഹു അവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നു, എന്നിട്ട് അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുന്നു, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് ആക്കുകയാണ്. ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാരും മനസ്സിലാക്കി പോകരുത് കേട്ടോ. തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാരും മനസ്സിലാക്കരുത്. തെറ്റുകൾ ചെയ്താൽ പൊറുക്കലിനെ തേടേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. ഓ സഹോദരിമാരെ, നമ്മൾ വരും നമ്മളൊക്കെയും ഏറ്റവും നിന്ദരായിട്ടാരും കണക്ക് കൂട്ടരുത്. നമുക്കൊക്കെ അല്ലാഹു വലിയ വലിയ സ്ഥാനം നൽകുന്നുണ്ട്. മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പെണ്ണുങ്ങളെ പറ്റി മഹാനായ അലിയാറ് തങ്ങൾ റളിയല്ലാഹു അൻഹു പാടുകയാണ്. نعوذ بالله من شر الشياطين നിശ്ചയം പെണ്ണുങ്ങളുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, അവർ ശൈത്താൻമാരാണ്. നിശ്ചയം സ്ത്രീകൾ അവർ ശൈത്താൻമാരാണ്, അവരെ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അഥവാ പുരുഷന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി, അല്ലാഹുവിനോട് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ
അതേ കേട്ടുകൊണ്ടിരുന്ന മഹദിയായ സയ്യിദത്തിന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ റാണിയാണ്. പെണ്ണുങ്ങളെ, എന്റെ ഉമ്മമാരെ, സന്തോഷിച്ചോ, പെണ്ണുങ്ങൾ ഷെയ്ത്താൻമാരാണെന്നുള്ള ആ പ്രഖ്യാപനം കേട്ടുകൊണ്ട് അലിയാറ് തങ്ങളോട് അതേ നാണയത്തിൽ തന്നെ മഹദിയായ ഫാത്തിമാന്റെ മറുപടി, وكلكم تشتهي شمر رياحيني ان النساء നിശ്ചയമായും പെണ്ണുങ്ങളുണ്ടല്ലോ, റയാഹീനുൻ, അത് റൈഹാൻ പുഷ്പങ്ങളാണ്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുമൊരു അങ്ങാടിയിൽ വെച്ചിരിക്കുന്ന വെറുമൊരു വിൽപ്പന ചരക്കല്ല, വെറുമൊരു ഭോഗ വസ്തുവല്ല പെണ്ണ്. ആ പെണ്ണ് റൈഹാൻ പുഷ്പമാണെന്ന് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുകയാണ്. നിസാറയാ ഖുലിഖ്ന ലകും വകുല്ലുകും തഷ്തഹി ശമിറയാദീനി, ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഈ റൈഹാൻ പുഷ്പങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സിദ്ധിച്ചതാണ്, ഈ റൈഹാൻ പുഷ്പങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സിദ്ധിക്കപ്പെട്ടതാണ്. വകുല്ലുകും തഷ്തഹി ശമിറയാദീനി, എല്ലാ പുരുഷന്മാരുമുണ്ടല്ലോ, എല്ലാവരും ആ റൈഹാൻ പുഷ്പം ഒന്ന് ചുംബിക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്ത പുരുഷനുണ്ടോ? ആ റൈഹാൻ പുഷ്പം ഒന്ന് എടുത്തൊന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കാത്ത പുരുഷനുണ്ടോ? എല്ലാവരും ആ റൈഹാൻ പുഷ്പം ഒന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കും. വകുല്ലുകും തഷ്തഹി ശമിറയാഹീനി, നിങ്ങളിൽ നിന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു? ആ റൈഹാൻ പുഷ്പത്തെ ഒന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ റൈഹാൻ പുഷ്പമാകുന്ന പെണ്ണ്, ഓ പെങ്ങളെ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ? റബ്ബിനോട് പൊറുക്കല്ലെ തേടിക്കോ. അള്ളാഹു പുറത്തു തരുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. മഹദിയായ ബസറക്കാർ ഷഹബാനയുണ്ടല്ലോ, ആരാണെന്നറിയുമോ മോളെ? എത്രയോ തെറ്റുകൾ ചെയ്ത തെറ്റിന്റെ കൂമ്പാരമായിരുന്ന പെണ്ണ്, വേശ്യാലയം നടത്തിയിരുന്ന പെണ്ണ്, വ്യഭിചാരത്തിന്റെ കൂത്തരംഗമായിരുന്ന പെണ്ണ്, ആ ബസറക്കാരി ഷഹബാന, ആ ഷഹബാനയുടെ ഉപദേശബാന നന്നാകുന്നില്ല. എത്രയോ തെറ്റുകൾ ചെയ്യുകയാണ്, നഗ്ന നൃത്തം ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിതം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രയോ ആളുകൾ ഉപദേശിക്കുകയാണ്, സാധ്യമായില്ല. അവസാനമാണ് സാലിഹുൽ മുസ്ലിമീ റളിയല്ലാഹു അൻഹു എന്ന വലിയ പണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതന്റെ മുമ്പിലേക്ക് ആ പണ്ഡിതൻ ഉപദേശം ചെയ്യുന്ന ഉപദേശം ഇവരൊന്ന് കേൾക്കാൻ സാധ്യമായി. സാലിഹുൽ മുസ്ലിമിയുടെ ഉപദേശം കേൾക്കാൻ അവർക്ക് സാധ്യമായി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതരാണെന്ന് ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്നടങ്കം മറുപടി പറയുകയാണ്, സാലിഹുൽ മുസ്ലിമിയാണ്. ആ സാലിഹുൽ മുസ്ലിമിയുടെ ഉപദേശത്തിന്റെ മുമ്പിൽ ഈ പെണ്ണ് വന്നുകൊണ്ട പ്രഭാഷണം കേൾക്കുകയാണ്. സാലിഹുൽ മുസ്ലിമിയുടെ സുന്ദരമായ പ്രഭാഷണം, ആ പ്രഭാഷണം കേട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ശഅബാന വരുകയാണ്, ശഅബാന കടന്നു വരുന്നു. ശഅബാന കടന്നു വന്നിട്ട് ഈ പണ്ഡിതനായ വ്യക്തിയുടെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഓ മഹാനവറുകളെ, പാവപ്പെട്ട ഞാൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? റബ്ബ് എനിക്ക് പുറത്തു തരുമോ? ഞാൻ തെറ്റ് ചെയ്ത തെറ്റ് ഒരുപാട് തെറ്റ് ചെയ്തവളാണ്, എന്റെ തെറ്റ് കുറ്റങ്ങൾ എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുമോ എന്ന് സാലിഹുൽ മുസ്ലിമിയോട് ചോദിക്കുമ്പോൾ ആ പണ്ഡിതൻ പറയുകയാണ്, അതേ, നീ എന്ത് തെറ്റ് ചെയ്തുവെങ്കിലും നിനക്ക് അള്ളാഹു പുറത്തു തരുകയാണ്. അതല്ല, ഞാൻ തെറ്റ് ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് തങ്ങളെ, ഒരുപാട് തെറ്റ് ചെയ്തു പോയി, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുകയില്ല. ആ നിലയ്ക്കുള്ള പാപമാണ് പാവപ്പെട്ട ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് വസറക്കാരി ശഅബാനയുടെ പ്രഖ്യാപനം. ആ സമയത്തതാ സാലിഹുൽ മുസ്ലിം അറിയുന്നില്ല, ഇതാണ് ശഅബാന എന്ന് അറിയുന്നില്ല. ആ നിലയ്ക്ക് നീ എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതാണ്.
ബസറക്കാര് ശഅബാനുണ്ടല്ലോ, ആ തെട്ടുകളുടെ കൂമ്പാരമായി ജീവിക്കുന്ന ബസറക്കാര് ശഅബാന, ആ ശഅബാനയാണ് തെട്ടു ചിട്ട അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതെങ്കിലും ബസറക്കാര് ശഅബാനയ്ക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സ്വാലിഹുൽ മുസ്ലിം അങ്ങോട് പ്രഖ്യാപിക്കുമ്പോൾ ആ പെണ്ണെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് അവർകളെ, ആ ബസറക്കാര് ശഅബാനയാണ് ഈ പാവപ്പെട്ട ഞാൻ എന്ന് പറയുകയാണ്. ആ പെണ്ണ് നിന്ന് പൊട്ടിക്കരയുകയാണ്, റബ്ബിലേക്ക് കേദിച്ചു മടങ്ങുന്നു, തൗബ ചെയ്ത് മടങ്ങുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അവസാനം വേഷഭൂഷാദികൾ മാറി നല്ല ഇസ്ലാമിക വേഷമായി പടച്ചറപ്പിന് തത്വ ചെയ്തുകൊണ്ട് നിസ്കാരത്തിലായി. നിസ്കാരം നല്ലതുപോലെ മുടക്കാൻ നിസ്കാരമായി, അതുപോലെ സൽക്കർമ്മങ്ങളായി. തഹജ്ജുദ് മുടങ്ങാതെ വന്നു. നല്ല നിലയ്ക്കുള്ള ഇബാദത്തുകൾ അങ്ങോട് ചെയ്ത് അവരങ്ങ് റബ്ബുമായി അടുക്കുന്നു. നല്ല നിലയിലുള്ള ദറജയിലേക്ക് ബസറക്കാര് ശഅബാൻ ഉയരുന്നു. അവസാനം എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കുകയാണ്. ആ ശഅബാന എന്ത് ചെയ്തു എന്നറിയുമോ? പിന്നീട് അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബേ, ഞാൻ ഇത്രയും ഉന്നതമായ പദവിയിലേക്കെത്താൻ എനിക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്ത സാലിഹുൽ മുസ്ലി എന്ന ആ പണ്ഡിതനെ എന്റെ കണ്ണുകൊണ്ട് കാണിച്ചിട്ടല്ലാതെ റബ്ബേ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദുആയിരക്കുമായിരുന്നു. ധാരാളം നാൾ അങ്ങനത്തെ ദുആയുമായി കഴിഞ്ഞുകൂടി. അവസാനം എന്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ കഅബ ശരീഫിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ പണ്ഡിത പ്രഭുവായ സാലിഹുൽ മുസ്ലി റളിയല്ലാഹു അൻഹു ശഅബാനെ കണ്ടുമുട്ടുന്നു. അല്ലാഹുവിന്റെ കഅബത്തിന്റെ മുമ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാ. അവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആയിരുന്നു, അല്ലാ ഞാൻ ഇത്രയും ഉന്നതമായ പദവിയിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ആ സാലിഹുൽ മുസ്ലിയെ നീ എന്റെ കണ്ണുകൊണ്ട് കാണിച്ചിട്ടല്ലാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് ഞാൻ നിന്നോട് ദുആയിരുന്നു. അല്ലാ നീ എനിക്ക് ആ ദുആ കബൂലാക്കി, എന്റെ ദുആ നീ സ്വീകരിച്ചു. ആ സാലിഹുൽ മുസ്ലിയെ എന്റെ കണ്ണുകൊണ്ട് നീ എനിക്ക് കാണിച്ചു തന്നു റബ്ബേ. ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം, അദ്ദേഹത്തെ എനിക്കൊന്ന് ബഹുമാനിക്കണം, അതിന് സ്വർഗത്തിലെ വിഭവങ്ങൾ നീ എനിക്ക് ഇറക്കി തരണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? കൊടുന്തെറ്റുമായി കഴിഞ്ഞ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുമായി ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചെലവഴിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ കൂത്തരംഗമായി ജീവിച്ച ബസറക്കാര് ശഅബാന അല്ലാഹുവിന്റെ കഅബ ശരീഫിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുകയാണ്, നാഥ സ്വർഗത്തിൽ നിന്നുള്ള ഫലങ്ങൾ എനിക്ക് ഇറക്കി തരണേ തമ്പുരാനേ, എനിക്ക് സ്വർഗീയ വിഭവം ഇറക്കണം റബ്ബേ, എനിക്ക് ഈ പണ്ഡിതനെ ആദരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള റബ്ബിനോടുള്ള ചോദ്യം എന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ കഅബത്തിന്റെ ചാര വെച്ചുകൊണ്ട് സ്വർഗീയ പഴങ്ങൾ അവരെ കരങ്ങളിലേക്ക് വന്നിറങ്ങുകയാണ്. അവരെ കരങ്ങളിൽ സ്വർഗീയ പഴങ്ങൾ എത്തിപ്പോയി. ആ പഴങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഉപദേശിച്ച് നന്നാക്കിയ സാലിഹുൽ മുസ്ലിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, ഓ പണ്ഡിതരേ, സ്വർഗീയ പഴങ്ങളാണ്, സ്വർഗീയ ഫലങ്ങളാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്ന് എന്നെ ഇറക്കി തന്നതാണ്, ഇത് നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞൊരു പരിതോഷികം മഹാനായ സാലിഹുൽ മുസ്ലിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബസറക്കാര് ശഅബാന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആയിരക്കുന്നു, നാഥ രാജാധിരാജനായ റബ്ബേ, ഞാൻ ഇത്ര നാളും പാവപ്പെട്ട ശഅബാനന്റെ പ്രാർത്ഥന എന്തായിരുന്നു റബ്ബേ? എന്നെ ഈ നിലയിലാക്കാൻ വേണ്ടി ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകിയ സാലിഹുൽ മുസ്ലി എന്ന ലോക പ്രശസ്ത പണ്ഡിതനെ എനിക്ക് എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണിക്കണം അല്ലാ, എന്നെ കാണിക്കാതെ മരിപ്പിക്കണ്ട റബ്ബേ എന്ന് ഞാൻ നിന്നോട് ദുആ ചെയ്തിരുന്നു അല്ലാ.
ആ ദുആ കബൂലാക്കി ആ മാന്യ വ്യക്തിയുടെ കണ്ണുകൊണ്ട് നീ എനിക്ക് കാണിച്ചു തന്നോ. അവരെ ആദരിക്കാൻ വേണ്ടി നിന്നോട് സ്വർഗീയ പഴങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു. ആ സ്വർഗീയ പഴങ്ങളും നാഥാ നീ എനിക്ക് നൽകി റബ്ബേ. ഇനി എനിക്കൊരാഗ്രഹവും ബാക്കിയില്ല. ഇനി എന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? ഈ ലോകത്തോട് യാത്ര പറയണം. ഈമാനോടുകൂടി എന്നെ നീ വിളിക്കണം അല്ലാ. ഈമാനോടുകൂടി എന്നെ നീ വിളിക്കണം റഹ്മാനേ. എത്രയോ തെറ്റുകൾ ചെയ്തു പോയ പാപികളാണെങ്കിലും മുഅ്മിനീങ്ങളെ, കരഞ്ഞു റബ്ബിനോട് ദുആയിരുന്നാൽ, കരഞ്ഞു പടച്ച റബ്ബിനോട് മാപ്പിരുന്നാൽ അല്ലാഹു കബൂലാക്കുകയില്ലേ? കരുണാവാരതിയായ റബ്ബ് സ്വീകരിക്കുകയില്ലേ? എന്റെ മുഅ്മിനീങ്ങളെ റബ്ബിനോട് ദുആയിരുന്നു. ആ ബസറക്കാരി ശഹബാന അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, ദുആയിരക്കുന്നു. ആ ദുആ കഴിഞ്ഞു തീരുമ്പോഴേക്ക് കഅബത്തിന്റെ ചാരേ ആബിദുല്ല അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹി സലാം എത്തിപ്പോയി. ആ ദുആ എന്നോട് തീരുമ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് സ്വാലിഹുൽ ഹുസൈനിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കഅബത്തിന്റെ ചാരേ മഹദിയായ ബസറക്കാരി ശഅബാന എന്ന തെറ്റുകളെത്തി എത്ര ചെയ്തു പോയിട്ടും അവസാന ഉന്നതമായ പദവിയിലേക്ക് അല്ലാഹു കൈപിടിച്ചുയർത്തിയ അല്ലാഹു ഉയർത്തിയ ആ ബസറക്കാരി ശഅബാന അല്ലാഹുവിന്റെ കഅബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നുവെങ്കിൽ, ഓ പെണ്ണുങ്ങൾ, ഓ സഹോദരിമാരെ, ഓ ചെറുപ്പക്കാരാ, റബ്ബിലേക്ക് തഖ്വ ചെയ്തോ, പശ്ചാത്തപിച്ചോ, പരദൂഷണം നിർത്തിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗീബത്തിന്റെയും നമീമത്തിന്റെയും ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുകയാ, പരദൂഷണത്തിന്റെ വീടുകളായി നമ്മുടെ വീടുകൾ മാറുകയാ, മലീമസമായി മാറുകയാണ്. എല്ലാം വർദ്ധിച്ചുകൊണ്ട് എപ്പോഴും റബ്ബിന്റെ അടുക്കൽ തഖ്വ ചെയ്ത് ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ സംശുദ്ധമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി ഈ ലോകത്തോട് വിട പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പടച്ച റബ്ബിന് അവസരം നൽകട്ടെ. അതുകൊണ്ട് കുറ്റവും പറച്ചിൽ നിർത്തുക, കുറ്റവും കറവും പറച്ചിൽ നിർത്തുക, പരദൂഷണം നിർത്തുക, കളവ് പറയൽ നിർത്തുക, അന്യനെ ആക്ഷേപിക്കുന്ന പരിപാടി ഇല്ലാതാക്കുക. കളവ് വളരെ വർജിക്കണം, അതുപോലെ പരസ്പരം സംശയങ്ങൾ വർജിക്കണം. ഇതെല്ലാം വർജിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നല്ല ഹൃദയത്തോടുകൂടി കുടുംബക്കാരെ നോക്കണം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഉത്തമരാരാണ്, നിങ്ങളിൽ ഉത്തമരാരാണ്, ലി അഹ്ലിഹി, അവന്റെ കുടുംബത്തോട് നന്മ ചെയ്യുന്നവരാണ്, അവന്റെ കുടുംബത്തോട് ഖൈർ ചെയ്യുന്നവരാണ്, അവന്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. നിങ്ങളിൽ ഉത്തമരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ മുഅ്മിനീങ്ങളെ, ഇബാദത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ശിഥിലമായി കൊണ്ടിരിക്കുന്ന, തകർന്നിടിഞ്ഞു കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതെല്ലാം മാറ്റുക, അതെല്ലാം പാടെ വർജിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഇവിടെ സ്വഹാബത്തും കാണിച്ചു തന്ന കുടുംബ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിയെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം ദുആയിരുന്നു കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അയ്യുഹല്ലദീന ആമനു സല്ലോ അലൈഹി വസല്ലിമോ തസ്ലീമ. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ ും
யா நபி ஸலாம் அலைக்கும் யா ரசூல் ஸலாம் அலைக்கு யா ஹபீப் ஸலாம் அலைக்கும் ஸலவாத்துல்லாஹ் அலைக் தலல் பத்ரு அலைனா மின் ஸனியத்தில் வதா வஜப ஷுக்ரு அலைனா மதா லில்லாஹி தார் யா நபி ஸலாம் அலைக்கும் யா ரசூல் ஸலாம் அலைக் யா ஹபீப் ஸலாம் அலைக்கும் ஸலவாத்துல்லாஹ் அலைக் அந்த ஷம்ஸும் அந்த பத்ருன் அந்த நூரும் அல நூர் அந்த மீஸ்பாஹு சூரையா யா ஹபீபி யா ரசூல் யா நபி ஸலாம் அலைக்கும் யா ரசூல் ஸலாம் அலைக் யா ஹபீப் ஸலாம் அலைக்கும் ஸலவாத்துல்லாஹ் அலைக் துக் தஸ்கிராஹு அதிக் நா திக்ர ஹக்கி யா நபி ரப்புனா யஹ்திக்குனா மா துக் தயா ஹைரன் நபி ஸுர்த குல்ல ஸாயிரி காபி கவாயில் ரபி ஸிர்லின ஹவி மன்னஹாகா சையிதி ஹைரன் நபி ஸுஹுனல்ரா الرحيم الكاشف القربي صنه عن كل الهلاك سيدي خير النبي ضمنه كل وحده بقضاء لربي طب رقيك الشفا من دائه خير النبي يا الصلاة على النبي ظل أعين الهدى طمسا من المحجب عين هجري عذب ما يا سيدي خير النبي يا الصلاة على النبي كلمتني يا نبي الصلاة على النبي لا يزيد الحب مني أن أزورك نبي من فضلا من قلق يا وجهكم خير النبي الصلاة على النبي نقي قلبي من دخول الغير سوء اللغبي وجهكم ضاعوا على وجه الصبي خير النبي الصلاة على النبي هاديا إلى الطريق القادر المجتبي لا إله الله محمد خير النبي الصلاة على النبي يا رحيم المؤمنين اقبل دعاء عبد النبي
رب تابعي خير النبي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله طال البدر علينا من ثنيات الوداع طال البدر علينا من ثنيات وداعي وجب شكره علينا ما دعا لله داعي يا رسول الله يا حبيب الله يا رسول الله أندى شمس نندى بدر أندى نور فوق نور أندى شمس نندى بدر أندى نور فوق نور أندى يكسير ووالي أندى مصباح صدور يا رسول الله يا حبيب الله يا رسول الله يا حبيب الله 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 يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا الله 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 الله